അതെ എല്ലാം കൊണ്ടും ഹയർ തന്നെ ആയിരുന്നു ഇന്നലെയാണ് കേട്ടോ കഴിഞ്ഞത് അപ്പൊ ഇന്ന് ഇവിടെ ജോലിക്കാരൊക്കെ വന്ന് അതായത് ഈ പലകയും കാര്യങ്ങളൊക്കെ തട്ടി ഇനി അവരെന്നെ ഇവിടെ ചാക്കൊക്കെ വിരിച്ചിട്ട് നനച്ചിടുന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റ് വാർപ്പിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വിത്ത് കംപ്ലീറ്റ് ബഡ്ജറ്റ് ഞങ്ങള് ഷെയർ ചെയ്യുന്നില്ല അപ്പം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് കണക്കിലേ ഞാൻ പണ്ടേ മെടിക്കാവുകൊണ്ട് അത് നോക്കാതിരിക്കാൻ നല്ലത് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് വീട് ആ പിന്നെ വീടിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ അതെ മൂന്ന് ബെഡ്റൂം അടക്കാണ് പിന്നെ നൂറ്റി ഏഴ് മീറ്റർ ആണ് നമ്മളെ ബെൽറ്റ് വാർക്കുന്ന ഏരിയ ഉണ്ടാവുക അതായത് നാനൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിൽ നൂറ്റിയേഴ് മീറ്റർ നമ്മൾ ബെൽറ്റ് വാർക്കാല ഏരിയ ഉണ്ട് നമുക്ക് ഏകദേശം ഇതിന് ഒരു പത്ത് ഇരുപത്തെട്ട് ചാക്ക് സിമെന്റ് അതായത് നമ്മളെ പിന്നെ ബെൽറ്റിന്റെ വീതി ഉണ്ടല്ലോ ഇത് ഈ വീതി മുപ്പത് സെന്റിമീറ്റർ അതായത് ഒരടിയാണ് നമ്മൾ പിന്നെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് കാരണം അത് ഒരു പിന്നെ ആ ഈ ഒരു ഹൈറ്റ് ഈ തറം ഇങ്ങോട്ട് മുകളിലോട്ടുള്ള ഹൈറ്റ് അത് അര അടി അത് അര അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് നമ്മൾ ഈ എംസാൻ്റെ ആണ് ഉൾപ്പെടെ എംസാൻ്റെ സിമെൻ്റ് മെറ്റൽ അപ്പം അതിൽ എംസാൻ്റെ നൂറ്റിപ്പത്ത് അത്ര നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് അടി പിന്നെ എംസാൻ്റ് പിന്നെ അതേപോലെ തന്നെ മെറ്റൽ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാപ്പത്തഞ്ച് ആ ഒരു പിന്നെ കണക്കിലാണ് മെറ്റലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ നീളത്തിലുള്ള കമ്പനിയുടെ അല്ലോ അത് എട്ട് എം എം പിന്നെ അതേപോലെ തന്നെ അതിനിങ്ങനെ വളയം കൊടുത്തിട്ടുണ്ടാവും അത് ഇരുപത് സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ നമ്മളിട്ടുണ്ടാകുക അത് പിന്നെ എട്ട് എട്ട് എം എമ്മിന്റെ അളവാണ് പിന്നെ റിങ്ങും വന്നിട്ടുള്ളത് കേട്ടോ ആ ആ ആറ് എം എം റിങ്ങും എട്ട് എം എം കമ്പിയും അത് കമ്പി രണ്ട് റിങ്ങിന്റെ ഡിസ്റ്റൻസ് ഇരുപത് ആണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതിപ്പോ നമ്മള് ടോട്ടൽ കോൺട്രാക്ട് കൊടുത്തു നമ്മള് സാധനങ്ങൾ ഇറക്കിയിട്ട് നമ്മള് ചെയ്ത കോൺട്രാക്ട് കൊടുത്തോ അപ്പൊ തറയുടെ കാര്യം ഞാൻ പഠിച്ചിട്ട് ഷെയർ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കല്ല് കല്ലിറക്കിയിട്ട് കൂലിക്കാര വെച്ചിട്ട് ചെയ്തല്ലേ പക്ഷെ ഇത് വ്യത്യസ്തമായിട്ട് നമ്മള് കോൺട്രാക്ട് കൊടുത്തിട്ടില്ല സാധനങ്ങളും പിന്നെ കൊടുത്തിട്ട് ഓലായിട്ട് അപ്പൊ ഏകദേശം അറുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് ഇതിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്ഥലത്തിനനുസരിച്ചാണ് ഇതിന് കമ്പി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു സ്ഥലം കുറച്ച് നിലതാനം കുറച്ച് ഉറപ്പുണ്ടായതുകൊണ്ട് അത്ര വന്നു മറ്റേ എട്ട് എം എം പത്ത് എം എം ഒക്കെ പിന്നെ കമ്പി കൊടുക്കാറുണ്ട് കമ്പി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ റേറ്റ് വ്യത്യാസം വരും ചെയ്യും പിന്നെ എം എമ്മിന് വ്യത്യാസം വരുമ്പോൾ നമ്മളെ ഈ ഒരു ബഡ്ജറ്റിനും വ്യത്യാസം വരും കേട്ടോ ഇതേ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതാണ് അറിഞ്ഞത് കമ്പിടം മാത്രല്ല ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ സിമെന്റ് എംസാൻഡ് അതുപോലെ തന്നെ ബേബി മെറ്റൽ ഒക്കെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് ഈ ഒരു ബെൽറ്റ് വാർക്കാന് മാത്രമായിട്ട് അറുപത്തി അഞ്ച് അറുപത്തയ്യായിരം രൂപയാണ് നമുക്ക് ചിലവുള്ളത് ഇതിൻ്റെ ഇടയിൽ മറ്റുള്ള ചിലവുകൾ ഉണ്ട് കേട്ടോ അതായിട്ട് എന്താ പറയാ നമുക്ക് ഇതിന് ചാക്കുകൾ വിരിക്കണം അത് നമ്മൾ ചാക്ക് വാങ്ങിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് നനവ് എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പത്ത് ദിവസത്തോളം ഇത് നനക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസുകൾ മറ്റുണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റിൽ അറുപത്തയ്യായിരം രൂപ ചിലവായി എന്നുള്ളതിൻ്റെ അതേപോലെ ആയിരിക്കില്ല മറ്റൊരു വീട് കയറ്റുമ്പോൾ അല്ലെങ്കിൽ ഇതേ അപ്പുറത്തെ പ്ലോട്ടിൽ തന്നെ ഇതേപോലൊരു വീട് കയറ്റുമ്പോൾ സെയിം എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ും റേറ്റുകൾ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം കാരണം കമ്പിക്ക് കൂടാറുണ്ട് കുറയാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും പിന്നെ അതുപോലെതന്നെ എംസാൻറ്റിന് പകരം മണൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലും കുറയലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ കാണുക അതിപ്പോൾ നാല് പേരാണെങ്കിലും ആ നാല് പേരുടെ ഏകദേശം ഇത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് കണ്ടു യ്യായിരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലൊരു എഴുപത്തി അഞ്ച് കണ്ടുവെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പണിക്കിറങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വീഡിയോയിൽ പറയാം കേട്ടോ ഇനിയുള്ള ഈയൊരു വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ബെൽറ്റ് വാർപ്പിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഉണ്ടല്ലോ കമ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇപ്പം മുമ്പ് പറഞ്ഞു പോകുന്നു ആ ഒരു കമ്പി അതിലോട്ട് അറക്കലും അതുപോലെ തന്നെ പണിക്കാർ വാർപ്പിനുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടരലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ രാവിലക്കത്ത് തിരക്കെട്ടോ അതായത് അവരെ ഡ്രമ്മും അവർ മെറ്റലും സിമെൻറ്റൊക്കെ കൂട്ടുന്നതും പിന്നെ വെള്ളമൊക്കെ പിടിച്ച് എല്ലാതും അവർ ഓരോന്നോരോന്ന് വഴിക്ക് വഴിയെ സെറ്റ് ചെയ്യാമായിരുന്നു കുറച്ചുപേര് ഈയൊരു പണി അതുപോലെ തന്നെ കുറച്ച് പേര് തറമ്മക്കുടി ഓരോ പണിയെടുത്ത് നടക്കുകയാണ് കേട്ടോ കുറച്ച് പേര് ഓരോ പണികളായിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഈയൊരു കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് പലകൻ്റെ ഉള്ളിൽക്കൂടി പേപ്പറ് ഫിറ്റ് ചെയ്യാണ് കേട്ടോ എന്താണെന്ന് വെച്ചെങ്കിൽ ഗ്രൗട്ട് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഗ്രൗട്ട് വല്ലാതെ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ തറിൻ്റെ അടിയിൽക്കൂടി ഈ പേപ്പറൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പല ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ ഇങ്ങനെ പേപ്പർ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും എന്തിനാ അപ്പോൾ അതിൻ്റെ അടിയിൽ പേപ്പറൊക്കെ വെച്ച് കണ്ടി ചെയ്തിക്കണമെന്നില്ല അപ്പം സംഭവം അടിയിൽ മാത്രല്ല ഈ സൈഡിൽ മാത്രം ആ ഗ്രൗട്ടൊന്നും ഒലിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിമെൻറ്റും എം സാൻഡും കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അതുപോലെ തന്നെ തറ ഫുള്ളൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് സിമെൻറ്റും കാര്യങ്ങളൊക്കെ നേരെ ഒന്ന് പിടിച്ചെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ പടുക്കുകയാണെങ്കിലൊക്കെ നനയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഫസ്റ്റ് ചട്ടി അതായത് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് കാക്കുവാണ് കാക്കുവാണേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയൊക്കെ അവരങ്ങനെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒത്തിരി പേര് ഇപ്പോൾ മുമ്പ് വീഡിയോട്ട് ഇപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഒത്തിരി പേര് വീട് പണിക്കും കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങുന്നവരുണ്ട് പ്ലാൻ ചെയ്തവരുണ്ട് അതുപോലെ തന്നെ വീട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ കമ്പയർ ചെയ്യാനൊക്കെ സുഖമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറേ പേര് ഇപ്പോൾ തറയുടെ ബഡ്ജറ്റിൻ്റെ പ്ലാനൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ആണെങ്കിൽ നമ്മൾ കാണുക അല്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ അതാ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൊണ്ടും അലഹമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ത്രില് ഡേ ആയിരുന്നു കേട്ടോ ഇത് എന്താണ് ഭയങ്കര കൗതുകമാണ് ഇതെല്ലാതും പിന്നെ നമുക്ക് ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത് എട്ട് പേരാണ് കേട്ടോ വാർപ്പിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെച്ചെങ്കിൽ അതായത് പത്ത് മണിക്കത്തെ ഫുഡ് ചപ്പാത്തിയും കറിയായിരുന്നു കേട്ടോ അവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു പൊറോട്ട വേണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി നമ്മൾ പാക്കറ്റ് അങ്ങനെ വാങ്ങിയങ്ങാണ്ട് ചുട്ടിക്കായിരുന്നു അതുപോലെ തന്നെ കറി ഉമ്മ ഉണ്ടാക്കിയേക്കായിരുന്നു കേട്ടോ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ അപ്പോൾ ഉമ്മയാണ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഇമ്മ വ വരും എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ കറിയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തത് അല്ലാതെ എന്നെക്കൊണ്ട് ഒറ്റക്കാണെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞൊന്നും വരില്ല കാരണം ഇപ്പോൾ ആ ഒരു ഡേ ചിലപ്പോൾ ക്ഷീണം കൂടുതലായിരിക്കും നമുക്കൊന്നും ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്തുകാണ്ട് ചെയ്യാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ ഒക്കെ അന്ന് ഓക്കെ ആണെങ്കിൽ അന്ന് ഓക്കേ എന്ന് പറയാനുള്ളൂ ഇപ്പോൾ നമ്മളെ അവസ്ഥയ്ക്കൊക്കെ പറ്റുള്ളൂ പിന്നെ ചില സമയത്ത് നമുക്ക് ബാക്ക് പെയിൻ അതുപോലെ തന്നെ ക്ഷീണം കൂടുതൽ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു മൈഗ്രെയിൻ്റെ ഒരാളാണ് അപ്പോൾ ചില ദിവസം നല്ല തലവേദന ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഉമ്മ വന്നതുകൊണ്ട് രാവിലക്കത്തെയും അതുപോലെ തന്നെ പിന്നെ ഉമ്മൻ്റെ ഉച്ചക്കല്ലേ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ വീടുകളിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെയാണ് കേട്ടോ താല്പര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തറ തറന്നെ കുറ്റിയടിക്കുന്ന അന്നൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ താല്പര്യം ഉണ്ടായിനു പക്ഷെ എന്നെ കൊണ്ട് കഴിയൂലെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് മെനക്കെടാതിരുന്നതാണ് കേട്ടോ വയ്യായും കാര്യങ്ങളൊക്കെ ആയാൽ പിന്നെ ആ ദിവസം തന്നെ പോയല്ല പിന്നെ നമുക്ക് അന്നങ്ങനെ ഇതാകാനൊന്നും പറ്റൂല അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് അവർ രാവിലെ വന്നിട്ട് ആ പലകയും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഈയൊരു ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്യൂ എന്ന് പറയാനെട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടോട്ടൽ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് തറ വരെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരമാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മോട്ടറ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണക്ഷന് നമ്മൾ വർക്കിംഗ് പെർമിറ്റ് കെ എസ് സി ബി പോയിട്ട് എടുക്കുകയാണ് ചെയ്തത് അതിന് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയായി പിന്നെ നമ്മുടെ മോട്ടറിൻ്റെ മോട്ടറ് വെച്ച് മോട്ടറിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സാധനങ്ങൾക്കും പിന്നെ കൂലിയൊക്കെ കൂടെ ഒരു പതിനൊന്നേ ഇരുന്നൂറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒരു തറയുടെ അതായത് ബെൽറ്റ് വാർപ്പിൻ്റെ മുകളിൽ നമ്മൾ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നൂൽ ചാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നൂൽ ചാക്ക് നമ്മളെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു പിന്നെ ഏകദേശം ഒരു പത്തമ്പത് ചാക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് മുന്നൂറ് രൂപയാണ് വന്നത് നൂൽ ചാക്കിന് പല ചാക്കുകളും പല മോഡലുകൾക്കും പല റേറ്റാണ് കേട്ടോ അതായത് ഇപ്പോൾ ഉള്ളിച്ചാക്കിൻ്റെ റേറ്റ് ആയിരിക്കില്ല ഇഞ്ചി ചാക്കിന് ഉണ്ടാവാം നൂൽച്ചാക്ക നമ്മൾ മാർക്കറ്റിൽ ഏകദേശം ആറ് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ബെൽറ്റ് വാർക്കാനും മാത്രമായിട്ട് അറുപത്തയ്യായിരം രൂപയും അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ടോട്ടൽ എക്സ്പെൻസ് ബെൽറ്റ് വാർക്കാനും മോട്ടറും കാര്യങ്ങളൊക്കെ കൂടെ എങ്ങാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്താറാണ് വന്നത് പിന്നെ തറയും ബെൽറ്റ് വാർക്കലും മാത്രം നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം ആണ് വന്നത് കേട്ടോ അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പല ഏരിയകൾക്കും പല റേറ്റുകളായിരിക്കും ഈ ദിവസത്തെ റേറ്റ് ആയിരിക്കില്ല നാളുണ്ടാവുക അവർ കോൺട്രാക്ട്മാർ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വരിക അന്നത്തെ കമ്പിയുടെയും സിമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ എം എംസാൻറ്റിൻ്റെയും ബേബി മെറ്റലിൻ്റെ ഒക്കെ റേറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം കേട്ടോ പിന്നെ ഏരിയക്കനുസരിച്ചിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ബെൽറ്റ് വാർക്കാൻ എത്ര ഏരിയ ആയിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അതിനനുസരിച്ചൊക്കെ മാറും പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആയിരത്തി നാനൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറ് മാത്രമാണോ എന്നുള്ളത് ഗ്രൗണ്ട് ഫ്ലോറ് മാത്രമാണ് കേട്ടോ മുകളിലോട്ട് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ടത് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈയൊരു ബെൽറ്റ് വാർപ്പിൻ്റെ ബഡ്ജറ്റും ബെൽറ്റ് വാർപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ വീട് പണിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ പറ്റുന്നവരുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ വളരെ കുറച്ച് പേരല്ലേ കാണുള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തൊക്കെ വീട് പണി എടുത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയാണ് ബെൽറ്റ് വാർപ്പിന് വന്നു എന്നുള്ളൊരു കമൻ്റും കൂടെ ചെയ്താൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബ ബായ്